വെള്ളപ്പൊക്കത്തെ എങ്ങനെ നേരിടാം എന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ മോക്ഡ്രിൽ നടത്തി ദുരന്ത സമയത്ത് എങ്ങനെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാം എന്നത് സംബന്ധിച്ച മോക്ഡ്രിൽ ആണ് നടന്നത് ഇതിന്റെ ഭാഗമായി ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളിൽ നിന്നുള്ള പത്തൊമ്പത് പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി റവന്യൂ പോലീസ് ആരോഗ്യവകുപ്പ് കെ സി ബി ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് ഇറിഗേഷൻ പൊതുവിതരണ വകുപ്പ് ഹാമറേഡിയോ ഓപ്പറേറ്റേഴ്സ് പെരിങ്ങൽക്കുത്ത് ഡാം സേഫ്റ്റി ഡിവിഷൻ തുടങ്ങിയ ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് മോക്ഡ്രില്ലിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഹരിതവികുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു വെള്ളപ്പൊക്ക സമയത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ വകുപ്പുകളുടെയും സഹായത്തോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി കളക്ടർ പറഞ്ഞു ഇത്തരം സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ശരിയായ ആശയവിനിമയം ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായി ഉണ്ടാകണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ഐ ജെ മധുസൂദനൻ ചാലക്കുടി തഹസിൽദാർ ഇ എൻ രാജു എൻ ഡിആർഎഫ് ടീം കമാൻഡന്റ് ഡി ആർ കുഷ്വ ഡിവൈഎസ്പി വൈ എൻ എസ് സലീഷ് ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ ഹസാഡ് അനലിസ്റ്റ് സുസ്മി സണ്ണി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ വി ഒ പൈലപ്പൻ വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു മറ്റ് നഗരസഭാ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ടി സി വിനുസ് ചാലക്കുടി